ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്നേഹം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് ഡിക്ക് നിങ്ങളുടെ ടോക്ക് കാണുമ്പോഴത്തേക്കും ഡിക്കുമാരുടെ ധ്യാനത്തിന്റെ സമാപന ശുശ്രൂഷകളിലായിരിക്കും. അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ഒരു 8:30 ആകുമ്പോൾ അവരെ കൊണ്ട് കൈ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പിച്ചേക്കാം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹാന്വേഷണം കൊടുത്തേക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോറിനെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. അതായത് ഈ ആഴ്ചകളിൽ നമ്മളൊരു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊണ്ട് പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയില്ല. നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. അതുപോലെ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ സ്നേഹം അതുപോലെ വിലയുണ്ട്. ഇപ്പം നോക്കിയ മോശം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെ, ഇത് വലിയ കാര്യങ്ങളാണ്. ജെറമിയായുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഡാനിയലിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, ഈശോ തന്നെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു, പൗലോസിക മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നു. ഭയങ്കര അനുഗ്രഹമാണ്. നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനുണ്ടായിരിക്കാന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, അതായത് മെയിൽ അയച്ച്, വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഏതെങ്കിലും വിധത്തിൽ PDMSM മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള നന്മറഞ്ഞറിയാണ് കേട്ടോ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മ യശസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുവരണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് chapter 17:3. തലക്കെട്ട് ഇങ്ങനെയാണ്, ആരും ജാമ്യം നിൽക്കാനില്ലേ. പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വലിയ തെറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ തന്നെ ചിലപ്പോൾ കേസിലൊക്കെ അകപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ജാമ്യം നിൽക്കാനൊന്നും ഒരാളെ കിട്ടാത്ത ചില സാഹചര്യങ്ങളൊക്കെ വരാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കായി ഒരു ജാമ്യക്കാരനുണ്ട്. അതാണ് ജോബ് പഠിപ്പിക്കുന്നത്, ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണമേ. എന്നിട്ട് പറയാ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട. ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചോദിക്കേ, അതായത് ഈ ജാമ്യം നിൽക്കുന്ന ആളെ, ആള് പിന്നെ മറ്റേയാൾക്ക് പകരക്കാരനായിട്ട് നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ ഇയാൾ ജയിലിൽ പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനത്തെ പല നിയമ സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈശോയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതായത് ശരിക്കും പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട ദൈവജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഈശോ നമുക്ക് പകരക്കാരനായി കുരിശിൽ മരിക്കുകയാണ്, ജാമ്യക്കാരനാകുകയാണ് അല്ലേ. ചിന്തിച്ചു നോക്കി അതിലെ, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ സ്വശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറിയെന്ന് വചനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്തതിന് പരിഹാരം ആകുകയല്ല, അതിന് ജീവന്റെ വിടുതൽ വില അത്ര വലുതാണ്. ഹെബ്രായ 9 വചനമുണ്ട്, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കൊന്ന് പകരം നിൽക്കാൻ ഒരാളില്ല, നമുക്ക് വാദിക്കാൻ ഒരാളില്ല, നമ്മളെ സഹായിക്കാൻ ഒരാളില്ല. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോ നമുക്ക് വേണ്ടി നിൽക്കും. അതായത് ഞാൻ ആരുമില്ലാത്ത അഗതിയുടെ വലതുവശത്ത് അവന് വേണ്ടി, അനാഥന്റെ വേണ്ടി ഞാൻ നിൽക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ ബൈബിളില്? ആരൊക്കെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കാന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ അല്ലേ. അതുകൊണ്ട് അപ്പൊ നോക്കിയാൽ ജോബിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഒരാളില്ല, ഭാര്യയില്ല, മക്കളെല്ലാം മരിച്ചു, എല്ലാരും പരിഹസിക്കും, ആരുമില്ല. പറയാ, കർത്താവ് അങ്ങ് എനിക്കൊരു ജാമ്യം നിൽക്കുകയല്ലേ, എനിക്ക് പകരക്കാൻ ചോദിക്കുകയാണ് എന്റെ സഹോദരങ്ങൾ അല്ലേ. ഇതൊരു ടച്ചിങ് ആണ്. നമ്മുടെ സഹനത്തിന്റെ നെരുപ്പോടിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ആരുമില്ല എന്നൊരു തോന്നൽ വരും നമുക്ക്, ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് സ്തുതിക്കാം അല്ലേ. അനേകരെ വചന ശക്തിപ്പെടുത്തട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഈ ഡിക്കന്മാരുടെ സ്ഥിരമായ ഡിക്കന്മാരുടെ ധ്യാനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് കർത്താവ് ഇവരെ ആശീർവദിക്കുമ്പോൾ ഈ ധ്യാനത്തെ ചൊരിഞ്ഞ അഭിഷേകത്തിന്റെ പങ്ക് ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമ്മ, ഇപ്പോൾ ഈ വചനം പോലെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം ഈശോ താങ്ങായി മാറട്ടെ, വചനം താങ്ങായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുന്നു. ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. പൈശാചിക പ്രകടനങ്ങൾ, തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറട്ടെ, ദൈവക്രമ നിറയട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേക ഒരു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന മുഴുവൻ വ്യക്തികളെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി പിന്നെ കർത്താവ് ഇപ്പോൾ ഫോണിനെ അല്ലെങ്കിൽ ടോക്ക് കേൾക്കുമ്പോൾ മുമ്പിൽ വെച്ച് അവരെ അടക്കം എല്ലാവരും ആശീർവദിക്കുക. തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറട്ടെ. രോഗികൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക തരുമ്പോൾ ഒഴിഞ്ഞു പോകട്ടെ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അതിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.